കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ടോപ്പിക്കാണ് ഫോർവേഡിംഗ് ആൻഡ് റൂട്ടിംഗ് അൽഗോരിതം. അപ്പം റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? പ്രോസസ്സ് ഓഫ് ഫൈൻഡിങ് ഷോർട്ടസ്റ്റ് പാത്ത് ആണെന്ത് റൂട്ടിംഗ്. അപ്പം നമുക്ക് രണ്ട് ടൈപ്പ് ഫോർവേഡിംഗ് ആൻഡ് റൂട്ടിംഗ് അൽഗോരിതമാണ് പഠിക്കാനുള്ളത്. ഒന്നാണ് ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങും രണ്ടാമത്തത് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങും. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് എന്താന്ന് പഠിക്കാം. ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ്, ഇൻ ദിസ് പ്രോട്ടോകോൾ ആസ് ദി നെയിം ഇംപ്ലൈസ് ഈച്ച് നോഡ് മെയിൻറ്റെയിൻസ് എ വെക്റ്റർ ഓഫ് മിനിമം ഡിസ്റ്റൻസ് ടു എവറി നോഡ്. അപ്പം ഈ ഒരു പ്രോട്ടോക്കോളിൽ അതിൻ്റെ നെയിം പറയുന്ന പോലെ അല്ലേ, നെയിം എന്താ ഉദ്ദേശിച്ച്, ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ്. ഈച്ച് നോഡ് മെയിൻറ്റെയിൻസ് എ വെക്റ്റർ. അപ്പോൾ ഓരോ നോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെക്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വെക്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ടേബിള്. അപ്പോൾ ഓരോ നോഡും ഒരു ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഓഫ് മിനിമം ഡിസ്റ്റൻസ് ടു എവറി നോഡ്. അപ്പം മറ്റ് നോഡിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ നോഡും ഒരു ടേബിള് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നോഡിലേക്ക്, അതായത് അതിൻ്റെ നെയ്ബർ നോഡിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് വെച്ചിട്ട് ഓരോ നോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടേബിള് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ടോപ്പോളജി എടുത്ത് നോക്കിയാൽ നമുക്കതിൽ അഞ്ച് നോഡ്സ് കാണാൻ പറ്റില്ലേ. ഏതാണ് നോഡുണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. അപ്പോൾ ഓരോ നോഡിനും എന്തുണ്ട്, ഓരോ ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ, അതായത് വെക്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ടേബിൾ നോക്കിയൊക്കെ, എന്ന് എയിലേക്കുള്ള കോസ് എത്രയാണ്, സീറോ ആണ്. എന്ന് ബിയിലേക്കുള്ള കോസ് എത്രയാണ്, ഫൈവ് ആണ്. എന്ന് സിയിലേക്കുള്ള കോസ് ടു ആണ്. എന്ന് ഡിയിലേക്കുള്ള കോസ് ത്രീ ആണ്. എന്ന് ഇയിലേക്കുള്ള കോസ് സിക്സ് ആണ്. അപ്പോൾ എൻ്റെ ടേബിളിൻ്റെ, എ എന്ന നോഡിൻ്റെ വെക്റ്റർ അല്ലെ ടേബിളായി. ദെൻ ബിയുടെ ടേബിൾ നോക്കിയൊക്കെ, ബി നിന്ന് എയിലേക്ക് ഫൈവ് ആണ്, ബി നിന്ന് ബിയിലേക്ക് സീറോ ആണ്, ബി നിന്ന് സിയിലേക്ക് ഫോർ ആണ്, ബി നിന്ന് ഡിയിലേക്ക് എയ്റ്റ് ആണ്, ബി നിന്ന് ഇയിലേക്ക് ത്രീ ആണ്. അതുപോലെ സീൻ്റെ ഉണ്ട്, സി നിന്ന് എയിലേക്ക് ടു ആണ്, സി നിന്ന് ബിയിലേക്ക് ഫോർ ആണ്, സി നിന്ന് സിയിലേക്ക് സീറോ ആണ്, സി നിന്ന് ഡിയിലേക്ക് ഫൈവ് ആണ്, സി നിന്ന് ഇയിലേക്ക് ഫോർ ആണ്. ഡിയുടെ നോക്കുകയാണെങ്കിൽ ഡി നിന്ന് എയിലേക്ക് ത്രീ ആണ്, ഡി നിന്ന് ബിയിലേക്ക് എയ്റ്റ് ആണ്, ഡി നിന്ന് സിയിലേക്ക് ഫൈവ് ആണ്, ഡി നിന്ന് ഡിയിലേക്ക് സീറോ ആണ്, ഡി നിന്ന് ഇയിലേക്ക് നയൻ ആണ്. ദെൻ ഇയുടെ ടേബിൾ നോക്കുകയാണെങ്കിൽ ഇ നിന്ന് എയിലേക്ക് സിക്സ് ആണ്, ഇ നിന്ന് ബിയിലേക്ക് ത്രീ ആണ്, ഇ നിന്ന് സിയിലേക്ക് ഫോർ ആണ്, ഇന്ന് ഡിയിലേക്ക് നയൻ ആണ്, ഇന്ന് ഇയിലേക്ക് സീറോ ആണ്. അപ്പോൾ ഓരോ നോഡിനും എന്തുണ്ട്, ഒരു വെക്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതായത് ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഒരു ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ് നമ്മൾ ചെയ്യുക മൂന്ന് ഫേസ് വഴിയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫേസ് ആണത് ഇനീഷ്യലൈസേഷൻ, അതിന് ശേഷം നമുക്ക് ഷെയറിംഗ് ഉണ്ട്, ദെൻ ലാസ്റ്റ് അപ്ഡേറ്റിംഗ് ഉണ്ട്. ഫസ്റ്റത്താണ് ഇനീഷ്യലൈസേഷൻ. അറ്റ് ദി ബിഗിനിങ് ഈച്ച് നോഡ് ക്യാൻ നോ ഓൺലി ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് നെയ്ബർ ദോസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഇറ്റ്. അപ്പം തുടക്കത്തിലൊക്കെ ഓരോ നോഡിനും അതിലേക്കുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത ഇമ്മീഡിയറ്റ് നെയ്ബറിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ അറിയുള്ളൂ. അതായത് ഒരു നോഡിനോട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നോഡിനാണ് നമ്മൾ എന്തു പറയുക, ഇമ്മീഡിയറ്റ് നെയ്ബർ എന്ന് പറയുക. അപ്പം തുടക്കത്തിലൊക്കെ ഓരോ നോഡിനും അതിലേക്കുള്ള ഡിസ്റ്റൻസും, അതായത് സെൽഫായിട്ടുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് നെയ്ബറിൻ്റെ ഡിസ്റ്റൻസും മാത്രമേ അറിയുള്ളൂ. ദി ഡിസ്റ്റൻസ് ഫോർ എനി എൻട്രി ദാറ്റ് ഈസ് നോട്ട് എ നെയ്ബർ ഈസ് മാർക്ക്ഡ് ആസ് ഇൻഫിനിറ്റ്. അതായത് ഇപ്പോൾ നെയ്ബർ അല്ലാത്ത നോഡിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ ഇൻഫിനിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അതായത് അൺറീച്ചബിളായ ആ നോഡുണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുക, ഈ ഒരു ടോപ്പോളജി നോക്കിയൊക്കെ, എന്ന് ഇയിലേക്ക് എത്താൻ ഡയറക്റ്റ് അല്ല, എൻ്റെ ഡയറക്റ്റ് നെയ്ബർ അല്ല ഇ, എൻ്റെ ഡയറക്റ്റ് നെയ്ബേഴ്സ് ഏതൊക്കെയാണ്, ഡിയും സിയും ബി ആണ്. പക്ഷേ എന്ന് ഇയിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ അല്ല, എ ടു സി, സി ടു ഇ, അല്ലെങ്കിൽ എ ടു ബി, ബി ടു ഇ പറഞ്ഞ, അല്ലെങ്കിൽ എ ടു ബി, ബി ടു സി, സി ടു ഇ എന്നിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഡയറക്റ്റ്, അതായത് ഇമ്മീഡിയറ്റ് നെയ്ബർ അല്ല ആര്, ഇ. അപ്പം എന്ന് ഇയിലേക്കുള്ള ആ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, ഇൻഫിനിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ ടേബിൾ നോക്കിയൊക്കെ, എന്ന് ഇയിലേക്കുള്ള എന്തായി, ഇൻഫിനിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത്. അപ്പം ബിയുടെ ടേബിൾ എടുത്തോക്ക്, ബി നിന്ന് ഇപ്പോൾ ഡയറക്റ്റായിട്ട് എത്തിപ്പെടാൻ പറ്റാത്ത ബി നിന്ന് എയിലേക്ക് എത്താം, ബി നിന്ന് സിയിലേക്ക് എത്താം, ബി നിന്ന് ഡിയിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പം ബി നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇൻഫിനിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. ദെൻ സിയുടെ ടേബിൾ എടുത്തോക്ക്, ഇപ്പോൾ സിന്ന് ഡിയിലേക്ക് എന്താ ഡയറക്റ്റായിട്ട് എത്താൻ പറ്റില്ല. അപ്പം സി ടു ഡി ഡിസ്റ്റൻസ് എന്താ, ഇൻഫിനിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഡി നിന്ന് ബിയിലേക്ക് എത്താൻ പറ്റില്ല, സിയിലേക്ക് എത്താൻ പറ്റില്ല, ഇയിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ബീൻ്റെതും സീൻ്റെതും ഇൻ്റെതും ഇൻഫിനിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. അതുപോലെ ഇൻ്റെത് ഇന്ന് എയിലേക്ക് എത്താനും പറ്റില്ല, ഇന്ന് ഡിയിലേക്ക് എത്താനും പറ്റില്ല. അപ്പം ഈ ഇമ്മീഡിയറ്റ് നെയ്ബർ അല്ലാത്തതിൻ്റെ എല്ലാ ഡിസ്റ്റൻസും എന്താക്കി മാർക്ക് ചെയ്യാണ്, ഇൻഫിനിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇമ്മീഡിയറ്റ് നെയ്ബറിൻ്റെ മാത്രം ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തേക്കും, അല്ലാത്തതിൻ്റെ എന്താണ്, ഇത് ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ച് ഇരിക്കാത്ത നോഡിൻ്റെ ഒക്കെ എന്ത് ചെയ്യും, ഇൻഫിനിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഫേസ് ആണ് ഷെയറിങ്.
The whole idea of distance vector routing is the sharing of information between neighbors. അപ്പം ഈ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങിൻ്റെ ഹോൾ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ഈ നെയ്ബർ തമ്മിലുള്ള നെയ്ബർ നോഡ്സ് തമ്മിലുള്ള ഇൻഫർമേഷൻ്റെ ഷെയറിംഗ് ആണ്. അപ്പം ഡിസ്റ്റൻസ് വെക്റ്ററിൻ്റെ ഒരു ഹോൾ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? നെയ്ബേഴ്സ് തമ്മിലുള്ള ഇൻഫർമേഷൻ്റെ ഷെയറിംഗ് ആണ്. ഇൻ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് ഈച്ച് നോഡ് ഷെയർസ് ഇറ്റ്സ് റൂട്ടിംഗ് ടേബിൾ വിത്ത് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് നെയ്ബർ പീരിയോഡിക്കലി വെൻ ആൻഡ് വെൻ ദർ ഇസ് എ ചേഞ്ച്. അപ്പോൾ ഓരോ നോഡും അതിൻ്റെ നെയ്ബറായിട്ട് റൂട്ടിംഗ് ടേബിളിനെ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്? ഒന്ന് പീരിയോഡിക്കലി, അതായത് ഒരു നിശ്ചിത ഇടവേളകളിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴാണോ ചേഞ്ച് വരുന്നത് അപ്പോഴും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ നോഡും അതിൻ്റെ റൂട്ടിംഗ് ടേബിൾ ഇമ്മീഡിയറ്റ് നെയ്ബറായിട്ട് പീരിയോഡിക്കലിയും ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചേഞ്ച് വരുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം രണ്ട് ടൈമിലാണ് ഷെയർ ചെയ്യുന്നത്, ഒന്ന് പീരിയോഡിക്കലി ഷെയർ ചെയ്യും, അതുപോലെ തന്നെ വെൻ ദർ ഇസ് എ ചേഞ്ച്, ഒരു ചേഞ്ച് വരുമ്പോഴും എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അപ്പോൾ ഓരോ നോഡും നെയ്ബറായിട്ട് എപ്പോഴൊക്കെയാണ് റൂട്ടിംഗ് ടേബിൾ ഷെയർ ചെയ്യുക, ഒന്നെന്താണ് പീരിയോഡിക്കലി ഷെയർ ചെയ്യും, പിന്നെ വെൻ ദർ ഇസ് എ ചേഞ്ച്. അടുത്ത ഫേസ് ആണ് അപ്ഡേറ്റിംഗ്. വെൻ എ നോഡ് റിസീവ്സ് എ ടു കോളം ടേബിൾ ഫ്രം എ നെയ്ബർ. ഒരു നോഡിന് ഒരു ടു കോളം ടേബിളിനെ അതിൻ്റെ തൊട്ടടുത്ത നെയ്ബറിന് കിട്ടുകയാണെങ്കിൽ ഇറ്റ് നീഡ്സ് ടു അപ്ഡേറ്റ് ഇറ്റ്സ് റൂട്ടിംഗ് ടേബിൾ. അപ്പോൾ അതെന്താണ് തീർച്ചയായിട്ടും അതിൻ്റെ റൂട്ടിംഗ് ടേബിൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഏതെന്ന് പറഞ്ഞ ഒരു നോഡ്, ഇപ്പോൾ സി എന്ന് പറഞ്ഞ നോഡിൽ നിന്ന് ടു കോളം ടേബിൾ വരികയാണെങ്കിൽ, നെയ്ബറായ സി നിന്ന് ടു കോളം ടേബിൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, എ അതിൻ്റെ റൂട്ടിംഗ് ടേബിൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ അപ്ഡേറ്റിംഗ് ടേക്സ് 3 steps, മൂന്ന് സ്റ്റെപ്പ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, അപ്ഡേറ്റിംഗ് നടക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ദി റിസീവിംഗ് നോഡ് നീഡ്സ് ടു ആഡ് ദി കോസ്റ്റ് ബിറ്റ്വീൻ ഇറ്റ് സെൽഫ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, റിസീവിംഗ് നോഡ് എന്ത് ചെയ്യണം, ആദ്യം അതിലേക്കുള്ള കോസ്റ്റ് ആഡ് ചെയ്യണം. രണ്ടാമത്തെ എന്താണ്, ദി റിസീവിംഗ് നോഡ് നീഡ്സ് ടു ആഡ് ദി നെയിം ഓഫ് ദി സെൻഡിങ് നോഡ് ടു ഈച്ച് റോ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, റിസീവിംഗ് നോഡ് സെൻഡിങ് നോഡിൻ്റെ നെയിം ഓരോ റോയിലേക്കും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ദി റിസീവിംഗ് നോഡ് നീഡ്സ് ടു കമ്പയർ ഈച്ച് റോ ഓഫ് ഇറ്റ്സ് ഓൾഡ് ടേബിൾ വിത്ത് ദി കറസ്പോണ്ടിങ് റോ ഓഫ് ദി മോഡിഫൈഡ് വെർഷൻ ഓഫ് ദി റിസീവ്ഡ് ടേബിൾ. അതായത് റിസീവിംഗ് നോഡ് ഓൾഡ് ടേബിളിലെ റോനെയും അതുപോലെ തന്നെ മോഡിഫൈഡ് ടേബിളിലെ റോനെയും തമ്മിൽ കമ്പയർ ചെയ്യണം. എന്നിട്ട് ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ഏതാണോ അതാണ് ചൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്കൊരു എക്സാമ്പിൾ വരുമ്പോൾ ഇത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അതായത് എന്താണ്, നമ്മുടെ റിസീവിംഗ് നോഡ് ഓൾഡ് ടേബിളിലെ റോനെയും അത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡിഫൈഡ് ടേബിളിലെ റോനെയും തമ്മിൽ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. എന്നിട്ട് ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ്, ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ആണെന്ന് അതിൽ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് കറക്റ്റ് നോക്കാം. അപ്പോൾ ആദ്യം സി അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു അപ്ഡേറ്റഡ് ഒരു എന്താണ് ഒരു റൂട്ടിംഗ് ടേബിൾ എന്ത് ചെയ്യാണ്, എയിലേക്ക് പാസ് ചെയ്യാണ്. അപ്പം റിസീവ്ഡ് ഫ്രം സി എന്ന് പറഞ്ഞാൽ സി നിന്ന് എയിലേക്ക് എത്തിയതാണ്. അപ്പം റിസീവ്ഡ് ഫ്രം സി, അപ്പോൾ സീൻ്റെ ആ ഒരു എന്താണ് റൂട്ടിംഗ് ടേബിളാണ് കാണുന്നത്. അപ്പോൾ സി ടു എ, സി ടു ബി, സി ടു സി, സി ടു ഡി, സി ടു ഇ, അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. ഇനി എൻ്റെ മോഡിഫൈഡ് ടേബിളുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഓൾഡ് ടേബിളുണ്ട്, എയുടെ ന്യൂ ടേബിളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എയുടെ ഓൾഡ് ടേബിൾ, അതായത് നമ്മൾ ഫസ്റ്റ് കണ്ടല്ലേ, അതാണ് എയുടെ ഓൾഡ് ടേബിൾ. നമ്മൾ ഏറ്റവും ഫസ്റ്റത്തെ ആ ഒരു ടോപ്പോളജി കണ്ടാണ് എൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ ടേബിൾ, ആ ടേബിളാണെന്ത് എൻ്റെ ഓൾഡ് ടേബിൾ. അപ്പോൾ എൻ്റെ ഓൾഡ് ടേബിൾ കിട്ടി. അതുപോലെ തന്നെ എയുടെ മോഡിഫൈഡ് ടേബിൾ, എങ്ങനെയാണ് എൻ്റെ മോഡിഫൈഡ് ടേബിൾ കിട്ടുന്നത്, അത് നമ്മൾക്ക് ആകെ ഒരു നോഡിൻ്റെ വാല്യൂ മാത്രമേ മാറുള്ളൂ. ഇപ്പോൾ എ ടു എ 4 ആണ്, എ ടു ബി 6 ആണ്, എ ടു സി 2 ആണ്, എ ടു ഡി ഇൻഫിനിറ്റ് ആണ്, എ ടു ഇ 6 ആയി മാറി. കാരണം എന്താണ്, നമ്മൾ റിസീവ്ഡ് ഫ്രം സിയിൽ, അതായത് സീൻ്റെ റൂട്ടിംഗ് ടേബിളാണ്. അപ്പോൾ സി ടു ഇൻ്റെ വാല്യൂ എത്രയാണ്, 4 ആണ്. അതുപോലെ നമുക്ക് മോഡിഫൈഡ് ടേബിൾ നോക്കിയാൽ കാണാം, എ ടു നമുക്ക് ഇയിലേക്ക് എത്തണമെങ്കിൽ ഇപ്പം ഫസ്റ്റ് ടേബിൾ നോക്കിയാൽ മതി, ഇയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എ ടു സി, സി ടു ഇ ആണ് എത്തേണ്ടത്. അപ്പോൾ നമുക്ക് സി ടു ഇൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, നമുക്ക് സി ടു ഇൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 4 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ റിസീവ്ഡ് ഫ്രം സി എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ നമുക്ക് സി ടു ഇൻ്റെ വാല്യൂ 4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ മോഡിഫൈഡ് ടേബിൾ നോക്കി നോക്ക്, അതായത് എ ടു സി എത്രയാണ്, വാല്യൂ 2 ആണ്. അപ്പോൾ നമുക്ക് ഇയിലേക്ക് എത്തണമെങ്കിൽ എങ്ങനെ പോകണം, എ ടു സി, സി ടു ഇ അല്ലേ. ഈ ഒരു ടോപ്പോളജി നോക്കിയാൽ മനസ്സിലാക്കാം, എ ടു സി, സി ടു ഇ 10 പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തല്ലോ ഇയിലേക്ക് എത്താൻ പറ്റില്ല, ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എ ടു ബി, ബി ടു ഇ പോകുമ്പോൾ 5, 3, 8 വരെ എത്തും. മറ്റേ നമുക്ക് 6 ആണ് ഏറ്റവും മിനിമം ഡിസ്റ്റൻസ്. എ ടു
സി സി ടു ഇ. അപ്പം ഇയിലേക്ക് എത്താൻ എ ടു സി സി ടു ഇ ഡിസ്റ്റൻസ് കിട്ടണം. അപ്പം നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് റിസീവ്ഡ് ഫ്രം സിയിൽ നമുക്ക് എന്തായി, ഇപ്പോൾ സീൻ്റെ റൂട്ടിംഗ് ടേബിൾ, അതായത് സി ടു ഇൻ്റെ വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടി. അതുപോലെ എയുടെ ഓൾഡ് ടേബിളിൽ എന്തുണ്ടായിരുന്നു, എ ടു സീൻ്റെ വാല്യൂ ഉണ്ട് ടു. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇയിലേക്ക് എത്തണമെങ്കിൽ എ ടു സി സി ടു ഇ ആണ്. അപ്പോൾ എ ടു ഇൻ്റെ വാല്യൂ എന്തായി, നമുക്ക് 6 എന്ന് കിട്ടി. അതായത് 4 2 കൂടെ കൂട്ടി നമുക്ക് എന്തായി 6 എന്ന് കിട്ടി. ഇനി കമ്പയർ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പം ഓരോ ടേബിളിലെയും കറസ്പോണ്ടിങ് റോ വെച്ചാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോൻ്റെ, അതായത് മോഡിഫൈഡ് ടേബിളിലെയും ഓൾഡ് ടേബിളിലെയും റോ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നോക്കിയോക്ക്, എ എന്ന് എയിലേക്കുള്ള കോസ്റ്റ് ആണ് മോഡിഫൈഡ് ടേബിളിൽ 4 ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓൾഡ് ടേബിൾ 0 ആണ്. അപ്പോൾ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ഇതാ 0 ആണ്. അപ്പോൾ എൻ്റെ ന്യൂ ടേബിള് നോക്കിയോക്ക്, ഏറ്റവും നാലാമത്തെ ടേബിള്, അതായത് ഈ റോയിലെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് ടേബിൾ അല്ലേ, അതിൽ എൻ്റെ ന്യൂ ടേബിളിൽ എൻ്റെ വാല്യൂ എന്തായി, എ ടു എ കോസ്റ്റ് 0 എന്ന് എഴുതി. രണ്ടാമത്തെ ബീൻ്റെ വാല്യൂ 6 ആണ്, അവിടെ 5 ആണ്. അപ്പോൾ നമുക്ക് എന്താ, ഏറ്റവും മിനിമം കോസ്റ്റ് ആയ 5 എഴുതി. സിയിൽ 2 അപ്പോൾ നമുക്ക് 2 തന്നെ എഴുതാം. ഡീൻ്റെ ഇൻഫിനിറ്റും 3 ആണ്, അപ്പോൾ നമുക്ക് 3 എഴുതാൻ പറ്റുള്ളൂ. ദെൻ ഇയുടെ വാല്യൂ 6 ഇൻഫിനിറ്റ്, അപ്പം 6 എഴുതി. അത് അങ്ങനെയാണ് എയുടെ ന്യൂ ടേബിൾ. ഇതാണ് നമ്മളുടെ ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിങ്ങും. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് ഒരു സി എന്ന് കിട്ടിയ ഒരു ടേബിൾ എടുത്ത് ദെൻ അതിനെ മോഡിഫൈ, എൻ്റെ മോഡിഫൈഡ് ടേബിളാക്കി എഴുതി, ദെൻ എയുടെ ഓൾഡ് ടേബിൾ വെച്ചിട്ട് എന്ത് ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്ത് ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എടുത്ത് നമ്മൾ ഒരു പുതിയ ടേബിൾ ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ 3 ഫേസസ് ആണുള്ള, അപ്ഡേറ്റിങ്, ഷെയറിങ്, ഇനീഷ്യലൈസേഷൻ.